വിളിച്ചിട്ട് ഞങ്ങൾ കോഴി തൃശ്ശൂരുകാരാണ്. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസിന് ബുദ്ധിമുട്ട് വല്ലപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ അടുത്ത ഒരു ദിവസം ഈവനിങ്ങിൽ നമ്മളെ ഈ മെഷീൻ ഒന്ന് സ്റ്റോപ്പായി. സ്റ്റോപ്പായി കഴിഞ്ഞ സമയത്ത് പവർ വേരിയേഷൻ ആയിരുന്നു ഉണ്ടായത്. കാരണം നമുക്കത് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് സിറിലിൻ്റെ അടുത്ത് പറഞ്ഞത് രാവിലെ ആളവിടാന്ന് പറഞ്ഞു. ആ ആള് ഓഫീസ് ടൈം അത് 10 മണിയാകുമ്പോഴത്തേക്ക് ആളവിടെ എത്തിയിട്ടുണ്ട്. അതും നമ്മളെ ഈ ഞങ്ങൾക്ക് ഇവിടെ റംസാൻ സമയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്ഷൻ നടക്കേണ്ട സമയം. ആ സമയത്ത് ഞങ്ങൾ ഒരു ബാച്ച് പോലും നഷ്ടപ്പെടാതെ ആളോട് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിങ്ങളെ സാറാസിനെ പറ്റിയിട്ട്. ഇത് ഷെറി ചേട്ടനാണ്, അസ്വ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയുടെ വൺ ഓഫ് ദ ഡയറക്ടറാണ്. ഷെറി ചേട്ടനാണ് കമ്പനിയെ സമീപിക്കുന്നതും സംസാരിക്കുന്നതും കൂടുതൽ. എങ്ങനെയായിരുന്നു സാറാസായിട്ടുള്ള ബന്ധം എന്നൊന്ന് പറയാമോ? നമ്മളിപ്പോൾ 3-ാമത്തെ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു തരത്തിലും നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയത് അച്ചായൻ്റെ ഒറ്റ സംസാരം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ അവിടെ തൃശ്ശൂരേക്ക് 2-3 പ്ലാന്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവിടെ വന്ന് 3-ാമതായിട്ടാണ് ഞങ്ങൾ സാറാസിലേക്ക് കയറുന്നത്. ആ വന്ന സമയത്ത് നമ്മളെ അച്ചായൻ അവിടെ കയറ്റിയിരുത്തി. നമ്മളോട് ആദ്യം ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. പ്രൊഡക്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പൊടീനെ പറ്റിയിട്ടോ നമ്മൾ ഒന്നും അറിയില്ല. ഈ സാധനം കഴിച്ച് മാത്രം പരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വന്നിട്ട് ഒരു പേപ്പറും ഒരു പേനയും എടുത്തിട്ട് നിങ്ങൾ ആദ്യം പോയിട്ട് ഇതൊന്ന് വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് അനുഭവം. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ ഒരു 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേര് ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തു. നമുക്ക് ഓക്കെ ആയി. കാരണം നമ്മൾ വിചാരിച്ച അതേ രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടായിന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഒരു സാധാരണ വീട്ടിൽ നിന്ന് ഒരു ഗ്രൈൻഡറിൽ ഇത് ചെയ്ത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെയായിരുന്നു അടുത്ത സ്റ്റെപ്പ് എടുത്തത്? ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് എത്ര സമയം, ഇപ്പോൾ റോസ്റ്ററാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഈ റോസ്റ്റർ എത്ര സമയം വർക്ക് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഹാമർ മില്ല് എത്ര സമയം വർക്ക് ചെയ്യണം, അതേപോലെ പുട്ടുപൊടിൻ്റെ സ്റ്റീമർ എത്ര സമയം വർക്ക് ചെയ്യണം, ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ അവരിവിടെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് പൊടി ഇത്ര സമയം ആയാലാണ് ഇത് കറക്റ്റ് പൊടിയായി വരുന്നതെന്നും, അതല്ല സ്റ്റീമർ ഇത്ര സമയം വർക്ക് ചെയ്യണമെന്നും എല്ലാം അവർ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈസ് വാഷർ. ഇതിലിപ്പോ എത്ര കിലോ ഇട്ടിട്ടുണ്ട്? ഇതിലിപ്പോ 50 കിലോ ഉള്ളത്. ഇപ്പോ എത്ര നേരം എടുക്കും ഇത് വാഷ് ചെയ്ത് വരാനായിട്ട്? 5 മിനിറ്റ് വേണ്ട, ശരിക്കും 3 മിനിറ്റോട് കഴിയും. അരി വാഷ് ചെയ്തിട്ട് പിന്നെ അതിലെ പശ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യം സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ഒരു അരിപ്പകലത്തിൽ ഇത് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഇതിപ്പോ നമ്മൾ കഴുകി കുതിർത്തിയതാണ്. ഇതിന് നേരെ ആവി കയറ്റാൻ കൊണ്ടുപോകാം. അതിനു മുമ്പ് ട്രേസിലേക്ക് ആക്കി വെക്കുന്നതാണ്. ആക്കി വെക്കുന്നു. ഇതിലിപ്പോ എത്ര കിലോ ഉണ്ടാവും ഒരു ട്രയൽ? ഒരു ട്രയറിൽ ഏകദേശം 5 കിലോ. 5 കിലോ അടുത്ത്. ഓക്കെ, ഇതുപോലെയാണ് ട്രേസിലാക്കി വെക്കുക. അതെ 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 അതെ. ഇത് പുട്ടിന് വേണ്ടി സ്റ്റീം ചെയ്താണ്. ഓക്കെ, എത്ര നേരം കൊണ്ടാവണേ? ഇതൊരു 3/4 മണിക്കൂർ. ആളതിൻ്റെ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ ഔട്ട് എടുക്കുകയാണ്. പിന്നെ ഔട്ട് എടുത്തിട്ട് നമ്മൾ ചൂട് തണയാൻ വേണ്ടി ട്രയലിൽ തട്ടി. ഇത് എത്ര നേരം ഇങ്ങനെ തണുപ്പിക്കണം? ഇപ്പോൾ സ്റ്റീമറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടേ നമ്മൾ 10-15 മിനിറ്റ് നമ്മൾ ചെയ്യുള്ളൂ. അത് ഇതിപ്പോ നമ്മളെ ഹാമർ മില്ലാണ്. ഇതിലിപ്പോ എത്ര കിലോ പ്രൊഡക്ഷൻ നമ്മൾ എടുക്കാറ്? ഇതില് നമ്മൾ ദിവസം ഒരു 6-7 ബാച്ച് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. 7 ബാച്ച് എന്ന് പറയുമ്പോൾ അപ്പപ്പൊടി ആണെങ്കിൽ ഒരു 70-80 കിലോ വരെ ഉണ്ടാവും ഒരു ബാച്ച്. ഒരു ബാച്ച് നമുക്ക് എത്ര എച്ച്പിയുടെ മോട്ടർ വെച്ചേക്കണം? ഇതില് നിലവിൽ 20 HP. 20 HP മോട്ടർ വെച്ചേക്കണം. ഇതിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ സർവീസ്? നിലവിൽ എപ്പോഴെങ്കിലും ഒരു ബെൽറ്റിന്റെ പ്രശ്നം അല്ലാതെ വേറെ ബെൽറ്റ് മാറേണ്ടത് നല്ല വേറെ വിഷയങ്ങളും നിലവിൽ വന്നിട്ടത്. പ്രോസസ്സിംഗ് സെക്ഷനിൽ ഈ മെഷീനിൽ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? ഇപ്പോ ഇത് ഓക്കെ ആണ്, ഫുള്ളി കറണ്ടാണ്. ആ ഇതിന് അടിപിടുത്തം ഞാൻ ഉണ്ടോ? ഇല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ. ഇല്ല, ഒന്ന് കറണ്ട് ഓഫ് ചെയ്ത് നോക്കുമോ? ഓ, ഓഫ് ചെയ്യാലോ. ഇതിപ്പോ നിലവിൽ റൊട്ടേഷനും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ റോസ്റ്റർ ഇതുപോലെ തന്നെയായിരുന്നു. അതെ, സൈഡ്. ഇതിന്റെ ഔട്ട് എടുക്കൽ എങ്ങനെയായിരുന്നു? ഇതില് അടിയിലേക്ക് എടുക്കുക. ഔട്ട് എടുക്കൽ റിമൂവ് ചെയ്തിട്ട് അടിയിലേക്ക് വരും. കൂടി അടിയിലേക്ക് വരും, അത്രേ ഉള്ളൂ. നമ്മൾ ട്രോളി വെച്ചിട്ട് എടുക്കുക. ഓക്കെ, ഇതിൽ തുടങ്ങുമ്പോൾ ചൂട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ ചൂട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഈ 2 മെഷീനും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന എപ്പോഴാ? നമ്മൾ ഡെയിലി ഉപയോഗിക്കാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മളത് അത്ര വർക്ക് ലോഡ് കുറച്ചതാണ്. ഇത് പിന്നെ ലാസ്റ്റത്തെ ഗ്രേഡിംഗ് സെക്ഷൻ ആയി. ഇതിലിപ്പോ എത്ര കിലോ ഇട്ടിട്ടുണ്ട് ഗ്രേഡ് ചെയ്യാനായിട്ട്? ഇത് അതില് ലോഡ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. എത്ര സമയം എടുക്കണ്ട ഏകദേശം? പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ 5 മിനിറ്റോട് നമുക്ക് ഒരു ബാച്ചൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം പൊടി ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ? എല്ലാം ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പം പൊടി ഡയറക്റ്റ് പൊടിച്ചു വിടാം നമുക്ക്, ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, നമ്മള് കസ്റ്റമർക്ക് അത് നിർബന്ധമായത് കൊണ്ട് നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്തിട്ടേ വിടാറുള്ളൂ.